അസ്സാമലൈക്കും വരഹമുല്ലാ വിബർക്കാത്തു പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട അബുദ്ധർ ദാ റലി അള്ളാഹു താലും നബി സലഹ്ലി സ്വലമ തങ്ങളുടെ സ്വഹാബികളിൽ വളരെ പ്രമുഖനാണ് അദ്ദേഹം താമസിക്കുന്ന ആ വീട് അദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തൊരു വൻ തീപ്പിടുത്തം ഉണ്ടായി ആ തീപിടുത്തം ഇങ്ങനെ വ്യാപിച്ച് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് കാട്ടു പോലെ എന്ന് പറഞ്ഞതുപോലെ തീ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തീ അബുദ്ധർദാ റതി അള്ളാഹുനിൻ്റെ വീടിനെയും വിഴുങ്ങും എന്നുള്ള ഘട്ടത്തിയപ്പോൾ എത്തിയപ്പോൾ തൻ്റെ ഒരയൽവാസി അബുദ്ധർദാ തങ്ങൾ വീട്ടിലില്ല സ്ഥലത്തും ഇല്ല കുറച്ച് അപ്പുറത്താണുള്ളത് ഉടനെ ഓടി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു ഓ അബുദർദാ തങ്ങളെ നിങ്ങളുടെ വീട് തീപിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കാരണം തീപിടിച്ചു എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അവിടെത്തി ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തീ പിടിക്കും അദ്ദേഹം അപ്പോഴേക്ക് അബുദ്ധർദാദങ്ങളടുത്തേക്ക് വന്നു ഏതായാലും തീയിൻ്റെ സ്വഭാവം കണ്ട് വീട് കത്തി നശിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും അദ്ദേഹം പറയുമ്പോഴേക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഉടൻ അബുദ്ധർ ദാർ അലി അള്ളാഹുനു പറഞ്ഞു മാ കാനാഹുലി അലതാലിക്ക് ഏയ് അള്ളാഹു ഒരിക്കലും അങ്ങനെ ചെയ്യൂലെന്ന് പറഞ്ഞു എൻ്റെ വീടിനെ അള്ളാഹു തീയിൽപ്പെടുത്തൂല ഒന്നാൾ ഒന്നുകൂടെ പറഞ്ഞു അല്ല സത്യം താങ്കളുടെ വീട് തീ പിടിച്ചു അബ്ദർഥാഹ പറഞ്ഞു ഉണ്ടാവൂല അള്ളാഹു അങ്ങനെ ചെയ്യൂല മൂന്നാമതും ഇയാളിത് പറഞ്ഞപ്പോൾ അബ്ദർ റദാ തങ്ങള് പറഞ്ഞു ഇല്ലാഹു സുബാനഹു താല് എൻ്റെ വീടിനെ തീ കൊണ്ട് നശിപ്പിക്കൂല ഇത് കേട്ട് വന്ന വന്നാളാകെ അത്ഭുതപ്പെട്ടിരിക്കാൻ ഉടനെ അതാ മറ്റൊരാൾ അങ്ങോട്ട് ഓടി വരുന്നു ഓടി വന്നിട്ട് പറഞ്ഞു അബുദർദാ തങ്ങളെ ഒരു വലിയ കാട്ടുതീ വന്ന് നിങ്ങളുടെ വീടിൻ്റെ സമീപത്ത് വരെ തീയെത്തി നിങ്ങളുടെ വീടിനോട് സ്പർശിക്കാൻ എടുത്തപ്പോഴേക്കും ആ തീ കെട്ടുപോയി വല്ലാത്തൊരത്ഭുതം പെട്ടെന്ന് തന്നെ തീ കെട്ടുപോയി എന്ന് പറഞ്ഞു ഉടനെ തന്നെ അബുദർദർ അലി അള്ളാഹുത്തലിന് പറഞ്ഞു എനിക്കറിയാമായിരുന്നു അങ്ങനെ സംഭവിക്കുമെന്ന് അപ്പോൾ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു നിങ്ങളുടെ വാക്ക് വല്ലാത്ത അത്ഭുതമായിരിക്കുന്നു എന്താണ് നിങ്ങളിങ്ങനെ പറയാൻ കാരണം കാരണം തീ ഇത്രത്തോളം ഭീകരമായി വരുമ്പോൾ ഒരു വീട് അതിൽ നിന്ന് രക്ഷപ്പെടുക അല്ലെങ്കിൽ വീടിൻ്റെ അവിടുത്തെ അടുത്തെത്തുമ്പോഴേക്ക് അത്ഭുതകരമായ തീ കെട്ടു പോവുക എന്നുള്ളത് വല്ലാത്തൊരത്ഭുതമാണല്ലോ അതെന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണം അബുദ്ധർദാക് പറഞ്ഞു ഞാൻ നബി അബിസലു അലൈഹി സ്വല്ലാം തങ്ങൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട് ആരെങ്കിലും രാത്രിയിലോ പകലിലോ ഈ ഒരു ദ്വ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന് എന്നല്ല ഒരു ബുദ്ധിമുട്ടും അവനുണ്ടാവൂല എന്ന് ഹബീബ നബി സല്ല അലൈഹി സ്വലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആ ദ്വാദ്രദാ തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അൻത 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 ഇല്ല അള്ളാഹുഅലീം അലീം മാഷ അള്ളാഹു ഖാൻ വമാഅലം യഷ ഇലം യുൻ

അത് ചൊല്ലിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീടിനോ ഒന്നും തന്നെ അയാൾക്ക് തന്നെ ഒന്നും തന്നെ സംഭവിക്കൂല അയാളുടെ സമ്പത്തും കുടുംബവും ശരീരവും എല്ലാം സുരക്ഷിതമായിരിക്കും എന്ന് നബി സല്ല അലി സ്വല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഞാനിത് പറഞ്ഞത് ഞാനിത് പറയാൻ കാരണം ഇന്ന് ലോക്ക്ഡൗൺ ആയിട്ട് നമ്മളെല്ലാവരും വീട്ടിലിരിക്കുന്ന സന്ദർഭമാണ് കൂടുതൽ സുന്ന സംസ്കാരങ്ങളും ദിക്കറുകളും സ്വലാത്തുകളൊക്കെ വർദ്ധിപ്പിക്കാൻ ധാരാളം സമയം കിട്ടും ആ സമയത്ത് എന്നും രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് ഹദ്ദുറീ അഹുത്തലു തയ്യാറാക്കിയ വിർദുൽ വിർദുല്ലത്തീഫി എന്ന് പറയുന്ന ദിക്കറിൻ്റെ സമാഹരമുണ്ട് ഹബിബ നബി അലൈഹി അലൈവല്ല തങ്ങൾ പറഞ്ഞു തന്ന ദിഖറുകൾ മാത്രം സമാഹരിച്ചു വെച്ചതാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലേണ്ടത് വൈകുന്നേരവും ചൊല്ലേണ്ടത് അത് ഒരു നേരമെങ്കിലും രണ്ട് നേരം കഴിയെങ്കിൽ അങ്ങനെ ചെയ്യുക ഒരു നേരമെങ്കിലും ഈ സമയത്ത് നമ്മളത് ചൊല്ലിത്തുടങ്ങുക കാരണം നബി സല്ല അലൈവ് സ്വലമാങ്ങൾ ചൊല്ലിത്തന്ന ദിക്കറുകൾ ചൊല്ലാൻ അതുമൂലം നമുക്ക് അവസരം കിട്ടും അതിൻ്റെ ഓരോ ദിക്കറുകൾക്കും വലിയ മഹത്വമുണ്ട് അതിൽപ്പെട്ട ഒരു ദിക്കറാണ് ഈ ദിക്കറ് അതിന് തന്നെ ഇത്രത്തോളം മഹത്വം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള തിക്കറുകൾക്കൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രത്യേകതകളുണ്ട് എന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട് കഴിയുന്നവരൊക്കെ വിർദുൽ ലത്തീഫ് പതിവാക്കാൻ ശ്രമിക്കുക അള്ളാഹു സുബഹാനു താല തൗഫിയക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്ലാം വലൈക്കും വരഹമുല്ല